എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പാലസ് കാണാൻ പോകണം. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. കുറേ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്, കാരണം പെരുന്നാൾ അടുപ്പിച്ചിട്ട് കുറേ ആൾക്കാരുണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ എത്താനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പാലസിൻ്റെ എന്താ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് മലയാളീസാണ്, എല്ലാം പെരുന്നാളായതുകൊണ്ട് അത്രയും മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ പാലസ് കണ്ടോ, ആർക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ പാലസിൻ്റെ എൻട്രൻസ് ഗേറ്റ് കയറിയിട്ട് നമ്മുടെ ഉള്ളിലൊന്നും കയറിയില്ല, പുറത്തങ്ങനെ കയറിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഞാൻ പുറത്തുണ്ടുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ എന്താ വെച്ചാൽ ഉള്ളിലൊന്നും അധികം ആൾക്കാരെ കാണില്ല, കാരണം അത്രയും വലുതായതുകൊണ്ട്. അവിടെ ഇവിടേക്ക് കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പെരുന്നാളൊക്കെ ആയിട്ട് നല്ല ഹോളിഡേ ആയിട്ട് ഇങ്ങനെ ട്രിപ്പിന് വന്ന ആൾക്കാരൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വ്യൂസൊക്കെ കണ്ട്. ഇതവിടെ പിന്നെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞു തന്നിട്ട് അവിടെ ഒരു കണ്ണാടി. അങ്ങനെ ഞങ്ങൾ കുറേ പട്ടിഷൊക്കെ കാണിച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് മറ്റേ കുറേ നടക്കാനിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ വണ്ടിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചുറ്റും കാണില്ല അങ്ങനെ കേട്ടോ. പിന്നെ നമ്മളൊരു വേറൊരു സ്ഥലമുണ്ട് അവിടെ, അടിപൊളി സ്ഥലം, നമ്മൾ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമായിട്ട് നമുക്കൊരു കാം ആൻഡ് ക്വൈറ്റ് എന്നൊക്കെ പറയാം. അതേപോലെ സ്ഥലം അവിടെ ഒരു ഒട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. നല്ല രസത്തിൽ അധികം വെയിലൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്കവിടെ നിന്ന് പോരാൻ തോന്നില്ല. പിന്നെ ഇതൊരു അമ്പലമാണ് തോന്നുന്നുണ്ട്, ഞാൻ ജസ്റ്റ് എല്ലാം ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല. ഇതൊരു അമ്പലം, ഈ അമ്പലം അടിപൊളിയാണ്. ഉള്ളിൽ കയറിയാലൊക്കെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ട് നല്ല ട്രഡീഷണൽ ആയിട്ട് ഫോട്ടോ നല്ല അമ്പലമാണ് കേട്ടോ. അങ്ങനെ അതായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞൊരു ഏരിയ നമ്മുടെ ഫുഡൊക്കെ കഴിക്കാമല്ലോ, അതായത് ഐസ്ക്രീം അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടൊന്നും, ഞങ്ങൾ ജസ്റ്റ് എല്ലാം കണ്ട് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് വന്നു കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വാസനം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. വെറുതെ പൈസ കൊടുക്കാതെ ഞങ്ങളെല്ലാം കണ്ടു പോകുന്നു, പക്ഷെ ഉള്ളിൽ കയറിയില്ല കേട്ടോ, ഉള്ളിൽ കയറാൻ പൈസ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകാം. കണ്ട ചെരുപ്പം ഇന്ന് പാലസിൽ വന്ന ആൾക്കാരാണ്, അത്രയും ആൾക്കാരുണ്ട് കണ്ടോ. ഫുള്ള് ഓൾമോസ്റ്റ് മലയാളീസ്, കേല് കേല് കേല്. നമ്മൾ ബസ് കയറാൻ വന്ന കേട്ടോ, കൊയങ്ങി ഗൈസ്, ഹോസ്റ്റലിൽ പോവാം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ അവിടെ നേരെ ഹോസ്റ്റലിൽ പോകാതെ ഞങ്ങൾ നല്ല ദാഹിക്കുന്നതിന് അപ്പോൾ നമ്മൾ സെവനപ്പ് വാങ്ങാൻ പോയതാണ് കേട്ടോ. ബസ്സിലാണ് ഈ ഒടുക്കത്തെ തിരക്ക്, നിന്നിട്ടോ ഇത്രയും നേരം പോയി. ഇവിടെ ബസ് അരിച്ചരിച്ച് പോകുള്ളൂ, അപ്പോൾ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അങ്ങനെ ഡോൾഫിൽ കയറി സെവനപ്പൊക്കെ വാങ്ങി ഇങ്ങനെ ഹോസ്റ്റലിൽ നടക്കണം, നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ നല്ല എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, കാരണം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. ഒന്നാമത് എന്താ വെച്ചാൽ ക്ലിയർ ഇല്ലേന്നു, പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലേനു, അങ്ങനെ കുറച്ച് ഇഷ്യൂ ആയിട്ടുണ്ട്. അങ്ങനെ എടുത്തില്ല, പിന്നെ ഉള്ളിൽ കയറിയില്ലല്ലോ, ജസ്റ്റ് പുറത്തല്ലേ. അപ്പോൾ പുറത്തിൽ ഞങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പാലസ് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വെറുതെ ഒരു വ്ളോഗ് ആയിട്ടിട്ട് അത്രേ ഉള്ളൂ. ഞാൻ കുറേ ഒരു മൂന്നാല് മാസത്തോളം ഞങ്ങൾ പോയിട്ട്, അപ്പോൾ ആദ്യം വന്ന ഉടനെ പോയെ. അപ്പോൾ ഉള്ളിൽ കയറിണീന, അതാ പിന്നെ ഇപ്രാവശ്യം ഉള്ളിൽ കയറാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, തിരിച്ചു വന്നപ്പോൾ ഒരു കോമഡി ഉണ്ടായി. കാരണം ഇപ്പം കർണാടകയിൽ എന്താ ആധാർ കാണിച്ചു കൊടുത്താൽ നമുക്ക് ബസ്സിന് പൈസ എടുക്കണം, നമുക്കല്ല കേരളീസിനല്ല കർണാടക എല്ലാവർക്കും അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങൾ എന്താക്കി, ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഇല്ല, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു ആധാർ കാർഡ്. അപ്പോൾ അവൾ അങ്ങോട്ട് പോയപ്പോൾ ആധാർ കാർഡ് അണിച്ചെടുത്തു, പൈസ എടുക്കണ്ട. ഇങ്ങോട്ട് വന്നപ്പോൾ ആധാർ കാർഡ് അണിച്ചെടുത്തപ്പം അവർ പറഞ്ഞു അവർക്ക് മനസ്സിലായി മലയാളീസാണ് എന്ന്. കാരണം നമ്മൾ വെഹിക്കിൽ മലയാളം ഉണ്ടല്ലോ, അപ്പോൾ മലയാളീസാണ് മനസ്സിലായി. അങ്ങനെ അവർ പിന്നെയും പൈസ വെച്ചു, ഞങ്ങൾ തിരിക്കൂലില്ല. പിന്നെ ഞങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ അയച്ചു കൊടുത്തു, ഞങ്ങളേതാ നോക്കൂല എന്ന്. പക്ഷെ അവർ അയാൾ നോക്കി, മറ്റേ നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി, നല്ല സീനുണ്ട്, നല്ല വെയിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം നല്ല വെയിലുണ്ട് അവിടെ, അതുവരെ വെയിലുമില്ല ഒന്നുമില്ല, ഫോട്ടോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ വരുന്നേക്ക് വരെ ബൈ.